എൻ്റെ എല്ലാ ഫാമിലികൾക്കും നമസ്കാരം. ഭയങ്കര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതിട്ട് പോരുന്ന മടക്ക യാത്രയിലാണ് ഈ ജാതി മഴ. എന്ത് ജാതി മഴയെന്നറിയോ? ഭയങ്കര മഴ എന്ന് പറഞ്ഞാലും പോരാ, നല്ല മഴയാണ്. കണ്ണൊന്നും കാണുന്നില്ല റോട്ടിൽ. കുണ്ടും കുഴിയിലൊക്കെ ചെന്ന് ചാടുകയാണ് വണ്ടി, അത്രയും മഴയാണ്. അപ്പോൾ ആ മഴയത്ത് നമ്മളിങ്ങനെ പോന്നുകൊണ്ടിരിക്കണ ആ റോട്ടിൽ കൂടെ പോരുന്ന കാഴ്ചയാണ് ഏവർക്കും കാണിച്ചു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായി കാണുക, എല്ലാവരും ഒന്ന് കട്ട സപ്പോർട്ടായി കൂടെ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ മഴ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങളുടെ നാട്ടിലേക്ക് മഴ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയാൻ കഴിയില്ല. ഞാൻ പോരുന്ന വഴിയാണ്, ഇപ്പോൾ മറ്റേ തൃശ്ശൂർ ജില്ലയിൽ നല്ല മഴയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എവിടെയൊക്കെ മഴ ഇല്ലാത്തതെന്ന് നമുക്ക് നോക്കി നോക്കാം പോകുന്ന വഴിയിൽ. അപ്പോൾ ഞങ്ങൾ ഈ കുണ്ടും കുഴിയൊക്കെ ചാടി ഇങ്ങനെ മറിഞ്ഞ് ഞങ്ങളിങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയ ലെവലിൽ ഇങ്ങനെ പോരുകയാണ്. എന്താണെന്ന് വെച്ചാൽ കണ്ണൊന്നും കാണാനില്ല, ഗ്ലാസ്സൊക്കെ കൈകൊണ്ട് തുടച്ചിട്ടൊക്കെയാണ് പോരുന്നത്. വൈഫ് റൗണ്ട് മാച്ചാലും പിന്നെ ഉള്ളിൽ ആവി കയറി കണ്ണ് കാണുന്നില്ല ശരിക്കും സത്യത്തിൽ. അത്രയും നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പോരുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ മഴ നിങ്ങളുടെ അവിടെ ഉണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയുമ്പോൾ പറയണം. ഇങ്ങനൊരു മഴ ഇന്ന് പെയ്യുമെന്ന് രാവിലത്തെ കാലാവസ്ഥ കാണുമ്പോഴൊന്നും അറിഞ്ഞിരുന്നില്ല. അത്രയും നല്ല മഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മഴയൊക്കെ ഒന്നിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മുടെ ചെറുതുരുത്തി പാലാണ് ഈ പാലത്തുമ്പോൾ കൂടെ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലേക്കും കുറേശ്ശെ മഴ ഉണ്ട്. ചെറുതുരുത്തി പാലാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ പാലത്തുമ്പോൾ കൂടെ നമ്മളിങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷൊർണൂർ ഏകദേശം എത്താറായി. അപ്പോൾ ആകെ മൂടിയും കൊണ്ടാണ്, കണ്ടില്ലേ? അത്രയും മഴ കാരണം കൊണ്ടാണ് ഈ ഒന്നുകൂടി കാണാനില്ല ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ അങ്ങനെ മഴ പെയ്യുന്നത് കണ്ടപ്പോൾ വൈഫിനോട് എടുക്കാൻ പറഞ്ഞാണ്. അത്രയും മഴയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മഴ വീഡിയോ ഒന്ന് മൊത്തത്തിലൊന്ന് കാണാം. അത്രയും ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ ഇതിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മഴ ഉണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് പറയണേ, മറക്കരുത് വീഡിയോ കണ്ടവർ. അപ്പോൾ നമ്മുടെ പഴയ ടോളാണിത്. ഈ ടോള് ഒക്കെ നമ്മൾ എടുത്ത് കളഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ടോളിന് പൈസ ഒന്നും കൊടുക്കേണ്ട ആർക്കും. ചെറുവരുത്തി പാലം കടന്നുടുമ്പോൾ തന്നെ ഉള്ള ടോളുണ്ടല്ലോ, അപ്പോൾ ആ ടോളാണ് കാണുന്നത്. അവിടെ വഴിയോര കച്ചവടക്കാരൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ നല്ല കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും ചിലവാകും. അത്രയും നല്ല ബിസിനസ്സൊക്കെ അവിടെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ വഴി പോകുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും അവിടെ അവർ വഴിയോര കച്ചവടക്കാർ കാണും. ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ടൂറ് പോകുമ്പോഴൊക്കെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി പോവാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഇതാ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ആ പാലമാണ് ഈ കിടക്കുന്നത്. അടിയിൽ റെയിൽവേ സ്റ്റേഷനും മുകളിൽ കൂടെ നമ്മൾ പാസ് ചെയ്തു. അപ്പോൾ കുളപ്പുള്ളിയിലേക്ക് ഇനി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് ചെറുപ്പശ്ശേരിക്കാണ് ഞങ്ങൾക്ക് പോരേണ്ടത്. അപ്പോൾ നമ്മളവിടെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കുളപ്പുള്ളി റോട്ടിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ണൊക്കെ കാണാനില്ല, അത്രയും മൂടിയിരുന്നു. ഗ്ലാസ്സൊക്കെ മഞ്ഞ് വന്ന് നല്ല കെട്ടിയിരുന്നു. മഞ്ഞല്ല, ആവി. ഈ മഴയുടെ ആവി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഗ്ലാസ്സൊക്കെ ഒന്ന് കൈകൊണ്ട് തുടക്കുകയാണ്. തുടച്ചിട്ട് ആണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. വൈഫാണ് തുടക്കുന്ന ആ ഭാഗം, വീഡിയോ എടുക്കുന്ന ഭാഗം. അപ്പോൾ അത്രയും നല്ല ശക്തമായ മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഗ്ലാസ് കൂടെ നോക്കിയാൽ തന്നെ കാണുന്നുണ്ടാവും റോട്ടിൽ നല്ല മഴയാണ് എന്നുള്ളത്. ഞങ്ങൾ മെല്ലെ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. യാത്രയൊക്കെ സുഖമായി. ഞങ്ങൾ അമ്പലത്തിലൊക്കെ നേരെ തൊഴുകാൻ പറ്റി, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തൊഴുകാൻ പറ്റി. നല്ലൊരു ക്ഷേത്രമാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോണത്. അപ്പോൾ അവിടെ പോയി കണ്ടപ്പോൾ നമുക്ക് നല്ല മനസ്സിനൊരു കുളിർമയായി. അത്രയും നല്ല അമ്പലമാണത് ക്ഷേത്രം. അപ്പോൾ പോവാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയി തൊഴുകാം. നല്ലൊരു ക്ഷേത്രമാണ് അവിടെ കാണാണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി തൊഴുക. അത്രയും കാണാണ്ട് അമ്പലം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇങ്ങനെ പോവാം.
പറഞ്ഞാൽ കേൾക്കില്ല, അതാദ്യം മഴയാണ്. എത്ര ഓടിയാലും തീരുന്നില്ല കണ്ടില്ലേ, നമ്മൾ പോകുന്നിടത്തോളം മഴ പെയ്തും കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയും കൂടി ആവുകൊണ്ട് വണ്ടികളൊക്കെ റോട്ടിൽ നല്ല കമ്മിയാണ്, വണ്ടികളൊക്കെ വളരെ കമ്മിയാണ്. അപ്പോഴും നല്ലൊരു കാഴ്ചയാണ്. എന്താണെന്ന് വെച്ചാൽ മഴ ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ഷീണങ്ങളും കാര്യങ്ങളൊന്നും വരില്ല, നല്ല ഉഷാറായിട്ട് ഇങ്ങനെ പോയി പോരാം. മറ്റേ നല്ല വെയിലാണെങ്കിൽ വണ്ടിയിലിരുന്ന് ഇങ്ങനെ പുഴുകിയിട്ട് നല്ല ആവിയും ചൂടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എടങ്ങറാവും നമ്മൾ. പക്ഷേ ഈ മഴ ഇങ്ങനെ ചാറുകൊണ്ട് പെയ്യുകൊണ്ട് എന്തുണ്ട്, നമുക്ക് വല്ലാതെ ചൂടിൻ്റെ കാര്യം അനുഭവപ്പെടില്ല. ഇന്നത്തെ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായ യാത്ര ആയി, അത്ര ഇഷ്ടമായി, ഇന്ന് മനസ്സിലേക്ക് പിടിച്ചൊരു യാത്രയും മാറി. അപ്പം നല്ല കാണാനൊക്കെ നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോട്ടിൽ കൂടെ പോരുമ്പോൾ വണ്ടികളൊക്കെ വളരെ കമ്മിയാണ്, തിരക്കൊന്നുമില്ല, റോഡൊന്നും ബ്ലോക്കില്ല, കാര്യങ്ങളില്ല, സുഖമായി നമുക്ക് പോരാ. അത്രയും നല്ല റോഡ് ഒഴിഞ്ഞു കിടക്കുകയാണ്, തിരക്കില്ലാതെ പോരാ. പക്ഷെ നല്ല മഴയാണ് എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ നമ്മൾ കുളപ്പുള്ളി സെൻറ്ററിലെത്തി. അപ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞ പട്ടാമ്പി, റൈറ്റ് തിരിഞ്ഞ നമ്മുടെ പാലക്കാട് റൂട്ടാണ് വരിക. അപ്പോൾ നമ്മൾ പാലക്കാട് റൂട്ടിന് തിരിഞ്ഞു, ഇനി വാണിയാംകുളം വരിക. വാണിയാംകുളത്ത് നിന്ന് നേരെ ചെറുപ്പശ്ശേരി. അപ്പോൾ എളുപ്പം ഷോർട്ട് കട്ടിനാണ് നമ്മൾ പോരുന്നത്, ഒറ്റപ്പാലം പോയിട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് ആ വാണിയാംകുളം എത്തി. ആ വാണിയാംകുളം റൂട്ടിലേക്ക് കയറിയപ്പോഴേക്കിനെ കണ്ടില്ലേ, മഴയൊക്കെ തോർന്ന് നല്ലൊരു അന്തരീക്ഷമായി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെയിൽ, എന്നാൽ മഴയിട്ടില്ലേനും ആ ലെവലിലാണ്. അതുകൊണ്ട് നമ്മൾ വൈഫറൊക്കെ നിർത്തി, നല്ല മഴയില്ലാതെ നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പോൾ പോരുന്നത്, ഒരു കുഴപ്പമില്ല. അപ്പം ഇന്നത്തെ യാത്രയൊക്കെ അടിപൊളിയായി. അപ്പോൾ തീർച്ചയായിട്ടും രാജേഷ് തിരുവാഴയോടെ എന്നാൽ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ പുതിയ പുതിയ വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇടുന്നതായിരിക്കും. അപ്പോൾ ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കൊന്ന് ഒരൊറ്റ അമർത്തൽ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, എല്ലാവർക്കും ബൈ.